നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നൊരു ബനാന ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേന്ത്രപ്പഴം കൊണ്ട് കുറച്ച് പഴം കൂടുതൽ കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈസി ആയിട്ട് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണല്ലോ കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ഇനിമേലിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കമൻസ് ഉണ്ടെങ്കിൽ പറയാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇത്രയും നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വേറെ പഴമാണെന്ന് തോന്നേണ്ടത് നേന്ത്രപ്പഴം തന്നെയാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള കൊലയുടെ അടിയിലുള്ള ആ പടലയിലുണ്ടായിരുന്ന പഴങ്ങളാണ് കേട്ടോ. അപ്പം നന്നായി പാകമായ പഴമാണ്. അപ്പം ഞാനിതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്, ഇതുപോലെയുള്ള പീസസ് ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കുക. അത് മിക്സിയിൽ അടിക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെറുതാക്കിയിട്ട് പെട്ടെന്ന് അടിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഫുള്ള് നമുക്ക് ഒരു ബാച്ച് അടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് രണ്ട് ബാച്ചായിട്ട് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇതങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞു കിട്ടും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 2 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് വറുത്തെടുക്കുക അതിൽ. അണ്ടിപ്പരിപ്പും ബദാമും വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനത് നെയ്യിന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ. ആ നെയ്യിലേക്ക് തന്നെ ഞാൻ നമ്മൾ നേന്ത്രപ്പഴം മിക്സിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കാൻ പോവുക. ഞാൻ ബാക്കി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴവും കൂടിയും ചേർത്തു കേട്ടോ. ഇതിൽ കിടന്നിട്ടൊന്ന് പഴത്തിലത്തെ ഈർപ്പൊന്ന് വറ്റി വരട്ടെ. പഴത്തിലത്തെ കണ്ടോ, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മുറി തേങ്ങയിൽ നിന്ന് എടുത്ത 1 കപ്പ് പാല് ചേർക്കുകയാണ് അതിൽ. ഇനി ഈ പാലുണ്ടല്ലോ, പാല് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത്തിരി ലൂസാക്കി കൊണ്ടുവരാം. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ലൂസായി വരും. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം കേട്ടോ. ഇത് 1/4 കിലോ ശർക്കര ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട്, കണ്ടോ, നല്ല തിക്കായിട്ട് ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ അഴുക്കുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മുടെ പഴക്കൂട്ടിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ കണ്ടോ കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു രുചി തോന്നിയിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്തത്. ഇനി നമുക്കതിലേക്ക് ശർക്കര, ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കുക ശർക്കരനെ. അപ്പോൾ ഒന്നും കൂടി പഴം ഒന്നും കൂടി ലൂസായിട്ട് വരും. അത് പിന്നെ പെട്ടെന്ന് തന്നെ അത് തിക്കായിക്കോളും ശർക്കര ചേർന്നതിന് ശേഷം. ഇപ്പോൾ കണ്ടോ, ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായി വറ്റി നല്ല തിക്കായി വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി 1 സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ പഴം കണ്ടോ, പഴം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. ഏലക്കാപ്പൊടി ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ നട്ടും കുറച്ച് തേങ്ങയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർക്കാം. ഇനി ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തു ഇലക്കൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്തിട്ടുള്ളൊരു പ്ലേറ്റ്, ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിങ്ങനെ ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും അതുപോലെ നാളികേരം കൊത്തി വറുത്തതും ചേർക്കുകയാണ്.
കുറച്ച് വെളുത്ത എള്ളും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മീതെ ഞാൻ നമ്മുടെ പഴം വരട്ടിയത് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ഞാനിത് ഇതിലിട്ടിട്ടുണ്ട്. തീ നന്നായിട്ടൊന്ന് ഒന്ന് പരത്തി വെക്കണം. ഞാനൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പരത്തി വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനത് കാണിക്കാം. ഇത് നമുക്ക് എങ്ങനെയാവും എന്നുള്ളത് എന്നിട്ട് കാണിക്കാം കേട്ടോ. നന്നായിട്ട് നല്ല ഹൽവ നല്ല ടൈറ്റായിട്ട് വരും. അത് ഇനി ഇത് കഴിഞ്ഞിട്ട് തണുത്തിട്ട് കാണിക്കാം. ഇവിടെ കരണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ ലൈറ്റ് കുറവ്. നമ്മൾ എമർജൻസി ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കരണ്ട് പോയ കാരണം കൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് കുറവുള്ളത് കേട്ടോ. നമുക്ക് ഇനി ഇത് കരണ്ട് അപ്പോഴേക്കും കരണ്ട് അത് മുറിക്കാറാകുമ്പോഴേക്കും കരണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി കാണാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബനാന ഹൽവ റെഡിയാണ് കേട്ടോ. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പഴമൊക്കെ നമ്മൾ വീട്ടിൽ കൂടുതൽ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ.